ഇതിനി ഓവനിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്ത് എടുക്കാം. അപ്പം അതിനകത്തൊന്ന് ഞാൻ ഇത് ഒന്ന് ഓവനിൽ വെച്ച് അതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ റെഡിയായി. ഓവനിൽ വെച്ച് ഞാൻ ഹീറ്റ് ചെയ്ത് അതൊന്ന് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 40 മിനിറ്റ്സ് ആണ് അതിനാവശ്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമുക്ക് ഇനി ഒരു പാൻ വെക്കാം. ഞാൻ ഓവനിൽ വെച്ച് ഇത് ഒന്ന് വേവിച്ച് ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പീസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് അതിനകത്ത് ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ആഡ് ചെയ്തത്. ചില്ലി സോസ് ഇട്ടപ്പം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് ലേശം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കളറ് കിട്ടും. ചെറിയൊരു കൂടെ ടേസ്റ്റുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമുക്കിതൊന്ന് നോക്കാം. എല്ലാം ഒന്ന് തിരിച്ചിടാം. ഒരു സൈഡ് നമ്മളത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്ന് തിരിച്ചിട്ട് വെക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് ഇതൊന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. രണ്ട് സൈഡും ഏകദേശം ഒരു വേവൊക്കെ കഴിഞ്ഞ് മൂക്കുന്ന ഇതായി. നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കും. കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും ആ സോസും കറിവേപ്പിലയും മുളകും എല്ലാം കൂടെ നല്ല ടേസ്റ്റായിരിക്കും. ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ. ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡും തിരിച്ചിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ആയിട്ട് റെഡി ആയിട്ടുണ്ട്. മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെച്ച് ഒന്ന് ഇതാക്കി എടുത്തതാണ്. അപ്പം പിന്നെ അധികം വെന്തൊക്കെ വന്നതാണ്. പിന്നെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഓക്കെ, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. Thank you.
അങ്ങനെ പാത്രത്തിലോട്ട് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. ഞാനിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.